ക്രിസ്തുവിൽ പ്രിയരെ, നോമ്പിൻ്റെ 15-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു. ദൈവസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമാക്കി അവിടെ നൽകണം. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകൾ അനുഭവിപ്പാനും ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം. ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ പാദപീഠത്തിങ്കിൽ വിനയപ്പെടുത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്ത, ആത്മനിയന്ത്രണമാണ് നോമ്പ്. ആത്മനിയന്ത്രണമാണ് നോമ്പ്. ഈ വിഷയത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായവും ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായവുമാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആത്മനിയന്ത്രണം പാലിക്കുന്ന യോസേഫിൻ്റെ ജീവിതത്തെയാണ് ആ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. പോത്തിഫറിൻ്റെ ഭവനത്തിൽ അടിമയായിരിക്കുന്ന യോസേഫ്, പോത്തിഫറിൻ്റെ ഭാര്യ യോസേഫിനെ പ്രലോഭിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ആ പ്രലോഭനത്തെ അതിജീവിക്കുന്ന യവനക്കാരനായ യോസേഫിനെയാണ് നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. യോസേഫ് നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുക. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം, അവിടെ ചില ചെറുപ്പക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ ബാബേൽ പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ട് വരുന്നവരാണ് ഈ ചെറുപ്പക്കാർ. രാജകൊട്ടാരത്തിൽ ചില വിദ്യകൾ അഭ്യസിപ്പിക്കുവാനായി ഇവരെ കൊണ്ടുവരികയാണ്. രാജകൊട്ടാരത്തിൻ്റെ എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭ്യമാകുന്നു. രാജകൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇവർക്ക് ലഭ്യമാക്കുകയാണ്. ആ ഒരു ലൗകിക ജീവിതം അവർക്ക് സുലഭമായി അവിടെ ലഭ്യമാണ്. എന്നാൽ ദാനിയേലും ഈ ചെറുപ്പക്കാരും എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. തങ്ങളെ നോക്കുന്ന യജമാൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ദയവായിട്ട് ഞങ്ങളെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കി തരണം. ആത്മനിയന്ത്രണം പാലിക്കുകയാണ്. തങ്ങളുടെ മുന്നിൽ വീഞ്ഞും മദ്യവും അതുപോലെയുള്ള ജടീക സുഖങ്ങളെല്ലാം വച്ച് നീട്ടുമ്പോൾ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാർ അതെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നാളുകൾ നമ്മുടെ ജീവിതത്തിലും ആത്മനിയന്ത്രണത്തിൻ്റെ ദിനങ്ങളായി തന്നെ മാറണം. ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഒത്തിരി പ്രലോഭനങ്ങളാണ് ദിനംതോറും നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമുക്കറിയാം. അതിനുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഇന്ന് വളരെ വലുതാണ്. മൊബൈൽ ഫോണ് പ്രലോഭനത്തിൻ്റെ വലിയൊരു ആയുധമാണ്. അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നാം ആയിരിക്കുന്ന ഇടങ്ങൾ, പലപ്പോഴും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഒരിക്കലും പ്രലോഭനത്തിൽ അടിമപ്പെട്ടു പോകാതെ ആത്മനിയന്ത്രണം പാലിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആദിമ മാതാപിതാക്കളായ ഹവയ്ക്കും ആദാമിനും ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പാപം ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ ആത്മനിയന്ത്രണത്തിൻ്റെ ദിവസങ്ങളായി മാറണം. നമ്മുടെ മുന്നിൽ കിട്ടുന്ന നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായാലും പാപം ചെയ്യുവാനായിട്ടുള്ള പ്രലോഭനങ്ങളായാലും അവിടെയൊക്കെ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് നോ പറയുവാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ചിന്തയുണ്ടാകട്ടെ, ആത്മനിയന്ത്രണമാണ് നോമ്പ്, ആത്മനിയന്ത്രണമാണ് നോമ്പ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഇന്ന് അങ്ങ് നൽകിയ നല്ല ധ്യാന ചിന്തകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആത്മനിയന്ത്രണമാണ് നോമ്പെന്ന് അവിടെ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ഇഹലോക ജീവിതത്തിൽ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും
ആത്മനിയന്ത്രണത്തോടെ അതിജീവിക്കുവാനുള്ള ഒരു കൃപ അവിടെ നീ പകൽക്കാലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഏറ്റവും വിനയമായി ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽനാദ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ശ്വാസമുട്ടിൻ്റെ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, മറ്റ് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വേദനയിലും നിരാശയിലും ആശുപത്രികളിലും ഭവനങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ഒന്നുകൂടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നിന്റെ മക്കൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കണമേ. സമാധാനമില്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് ഭർത്താവും ഭാര്യയും തമ്മിൽ സമാധാനമില്ല, ഐക്യമില്ല, സ്നേഹമില്ല, സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം. ആ കുടുംബങ്ങളിൽ അവിടെ നിന്ന് സമാധാനം പകരണമേ. ദൈവമേ, മറ്റ് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. കടഭാരത്തിൻ്റെ മതിയായിരിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവർ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വലിയൊരു ആശ്വാസം കൊണ്ട് എല്ലാവരെയും ദൈവം അവിടെ നിറയ്ക്കണമേ. ഈ ദിവസം ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമായി തന്നെ അനുഭവിപ്പാൻ ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.